शायर क्या इन मन में नी सुस्त मायर क्या इन मन में नी सुस्त मायर क्या इन मन में नी सुस्त मायर क्या കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം Ooh yeah yeah yeah, 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 ooh yeah yeah yeah. In my name. കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം Ooh yeah yeah yeah, 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 ooh yeah yeah yeah. വേറൊന്നിനാലും നീ സ്വസ്ഥമാകില്ല ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും വേറൊന്നിനാലും നീ സ്വസ്ഥമാകില്ല ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും മറ്റൊന്നിനാലും സ്വസ്ഥമാകില്ല ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും മറ്റൊന്നിനാലും നീ സ്വസ്ഥമാകില്ല ക്രിസ്തുവിൽ മാത്രം നീ സ്വസ്ഥമായിടും കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായി മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം കൂരിരുൾ പാതയിൽ നീ സ്വസ്ഥമായിരിക്കാം മരണത്തിൻ താഴ്വരയിൽ സ്വസ്ഥമായിരിക്കാം Ooh yeah yeah yeah, ooh yeah yeah yeah, ooh yeah yeah yeah. Ooh yeah yeah yeah, 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 ooh yeah yeah yeah. ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രഭാത വചന ധ്യാനമായ ഡ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു പ്രാവശ്യവും കൂടെ തിരുവചനമായി പ്രിയപ്പെട്ടവരുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് നൽകിയ ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞാൻ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന അനേക തവണ ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മെസ്സേജിൻ്റെ ഭാഗത്തിൽ നിന്നാണ്. അതിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ 1-2 വാക്യങ്ങളാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 15-ാമത്തെ വാക്യം: അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. രണ്ടാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉപകർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവെ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്ക. ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ്. കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കതിലെ സന്ദേശം മിക്ക ആൾക്കും ബോധ്യമായിട്ടുണ്ടാകാം. എങ്കിലും കർത്താവ് എനിക്ക് തന്ന സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ നിമിഷത്തിൽ താൻ മഗ്ദലന മറിയയ്ക്ക് പ്രത്യക്ഷനായി. തുടർന്ന് അന്ന് വൈകുന്നേരം എമ്മൗസിലേക്ക് പോയ 2 പേർക്ക് പ്രത്യക്ഷനായത് നമ്മൾ കാണുന്നുണ്ട്. മാത്രമല്ല, അന്ന് തന്നെ ഞായറാഴ്ച വൈകിട്ട് തന്നെ ശിഷ്യന്മാർ കൂടിയിരുന്നപ്പോൾ അവരുടെ അടുത്ത് വന്ന് കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. താൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന അവർക്ക് ബോധ്യപ്പെടുത്തി. തുടർന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് 8 ദിവസത്തേക്ക് കർത്താവിനെക്കുറിച്ച് യാതൊരു ബോധ്യം ആർക്കില്ല, എന്താണെന്ന് അറിയുന്നില്ല. അത് കഴിയുമ്പോൾ തോമസും കൂടെ ഉള്ള ഒരു സാഹചര്യത്തിൽ കർത്താവ് വന്നു. തോമസിന് തൻ്റെ കൈകളെ കാണിച്ച് സംശയം ദൂരീകരിച്ച് അവരുമായിട്ട് ഭക്ഷണം കഴിച്ച് അവിടുന്ന് അപ്രത്യക്ഷമായി. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് കർത്താവ് എവിടെ പോയി എന്നോ കർത്താവ് എന്താണെന്നോ ശിഷ്യന്മാർക്കൊരു ബോധ്യമില്ല. ഇങ്ങനെ യാതൊന്നിനെക്കുറിച്ചൊരു നിശ്ചയമില്ലാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, എന്താണ് അടുത്തതെന്ന് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ, നമ്മൾ പലരും ചെയ്യുന്നത് പോലെ അടുത്ത സ്റ്റെപ്പ് എടുക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ പത്രോസ് തീരുമാനിക്കുകയാണ്. അവിടെ കാണുന്നത് അവർ 7 പേരോളം, 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ 3-ാമത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പലപ്പോഴും ദൈവം പ്രവർത്തിക്കട്ടെ, കർത്താവ് പ്രവർത്തിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നമ്മൾ. തീർച്ചയായിട്ടും ദൈവഹിതമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. എന്നാൽ ഇവിടെ പത്രോസ് താനൊരു ഇനീഷ്യേറ്റീവ് എടുത്തപ്പോഴാണ് കർത്താവ് പ്രത്യക്ഷനാകുന്നത്. അവിടെ കാണുന്നു കർത്താവ് അവർ മീൻ പിടിക്കാൻ പോകുന്നു. അതിനുശേഷം 3-ാമത്തെ വാക്യത്തിൽ ശിമോൻ പത്രോസ് അവരോട്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഞങ്ങളും പോരുന്നെന്ന് പറഞ്ഞു. അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്നും ശിഷ്യന്മാരിൽ അറിഞ്ഞില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ രാത്രിയുടെ പ്രാധാന്യം നിങ്ങളൊന്ന് ഓർത്ത് നോക്കാം. കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി ഇതുപോലെ ഒരു പ്രാധാന്യപ്പെട്ട രാത്രിയായിരുന്നു. ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു രാത്രിയാണ്. മനുഷ്യൻ്റെ പാപങ്ങൾ മുഴുവൻ തൻ്റെ മേൽ വഹിച്ചുകൊണ്ട് ഗെത്സമനയിൽ വെച്ച് പ്രാർത്ഥിച്ചതും തുടർന്നുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാത്രിയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ രാത്രിയിൽ അവരൊത്തിരി അധ്വാനിച്ചു. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് പത്രോസിനോട് പറഞ്ഞു, നീ എന്നെ 3 വട്ടം തള്ളിപ്പറയും. പത്രോസ് പറഞ്ഞു, ഇവരെല്ലാം തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ തള്ളിപ്പറയത്തില്ല. അത്ര ധൈര്യത്തോടെ ബോൾഡായിരുന്ന പത്രോസ് പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ, നമുക്കറിയാം, കർത്താവ് ഒന്ന് നോക്കി അവൻ്റെ ആ ഒരു നോട്ടത്തിൽ തന്നെ താൻ തകർന്നുപോയി. അത് കഴിഞ്ഞ് ആ വേദന പത്രോസ് ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. ഓർത്ത് നോക്കിക്കേ. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ 3-ാം ദിനം ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു. കർത്താവിനോടൊന്നും പറയാനായിട്ട് ഒരു അവസരം കിട്ടിയില്ല. 2-ാമത് ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും കർത്താവ് പ്രത്യക്ഷനായി. ആ സാഹചര്യത്തിലും തൻ്റെ ഹൃദയത്തിലെ ആ വിങ്ങുന്ന വേദന ഒന്ന് ക്രമീകരിക്കാനുള്ള ഒരു അവസരം പത്രോസിന് ലഭിച്ചില്ല. തുടർന്ന് ഇതുപോലൊരു രാത്രി നോക്കുമ്പോൾ ഇവർ വളരെ അധ്വാനിക്കുകയാണ്. ആ രാത്രിയിൽ ഇവരുടെ ചിന്തകൾ എന്തായിരിക്കാം? നേരത്തെയുള്ള രാത്രികളിലുള്ള പോലെ ബഹളമോ സംസാരങ്ങളോ ആ രീതിയിലായിരിക്കണമെന്നില്ല. ഉയർത്തെഴുന്നേറ്റതിനെക്കുറിച്ചും ഇവർ കണ്ട കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ച കാര്യങ്ങളെയൊക്കെ പറഞ്ഞ് ഇവർ അധ്വാനിക്കൊണ്ടിരിക്കുന്നിട്ടും യാതൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. ഇതുപോലെ ഒരു രാത്രി ലൂക്കോസിന് വിശേഷം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 3.5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലൊരു അധ്വാനിച്ച രാത്രി പത്രോസ് വളരെയധികം അധ്വാനിച്ചു. അന്നൊന്നും തനിക്ക് കിട്ടിയില്ല. രാവിലെ ആയിരുന്നപ്പോൾ യേശു കരയിൽ വന്നു. പത്രോസിനോട് പറഞ്ഞു വലതുവശത്ത് വല ഇറക്കുവാൻ. അന്ന് പെരുപ്പം നിമിത്തം വല കീറത്തക്ക രീതിയിൽ വളരെ അധികമായി മീനിന് ലഭിച്ചു. അന്ന് പത്രോസ് അതിനു മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, നാഥ രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, എന്നിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും അങ്ങയുടെ വാക്കിന് ഞാൻ വല ഇറക്കാം. നിങ്ങൾ ഓർത്തു നോക്കിയേ, അന്ന് കർത്താവ് പറഞ്ഞു നീ മനുഷ്യരെ പിടിക്കുന്നവനാകും, നീ എന്നെ പിന്തുടരുക, ഫോളോ മീ. അന്ന് മുതലുള്ള അചരിത്ര സംഭവങ്ങൾ, കഴിഞ്ഞ 3 വർഷം തൻ്റെ ജീവിതത്തിൽ നടന്ന എണ്ണിയാൽ ഒതുങ്ങാത്ത എഴുതിയാൽ തീരാത്ത നന്മകൾ, അത്ഭുതങ്ങൾ, പ്രവൃത്തികൾ, അനുഭവങ്ങൾ എല്ലാം ഈ ശിഷ്യന്മാരുടെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ് ഈ പ്രസ്തുത രാത്രിയിൽ. ഓർത്തു നോക്കി, അധികമൊന്നും അവർ സംസാരിച്ചില്ല, ഉണ്ടായില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഒരു സീന് പോലെ ഒന്നൊന്നായി അവർ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓർമ്മ അവർക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇതുപോലൊരു രാത്രിയിൽ ഞങ്ങൾ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. കർത്താവിനെ കൂടാതെയുള്ള അധ്വാനം നിഷ്ഫലമായിരുന്നത് താൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ രാത്രി നേരം വെളുത്തു. ഇതേപോലെ സെയിം അനുഭവം, ഒന്നും ലഭിച്ചില്ല. അപ്പോൾ അവിടെ കാണുന്നത് 21:4 കാണുന്നത്, യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. നമുക്കറിയാം, ഒരുപക്ഷെ അവർ വിചാരിച്ചിട്ടുണ്ടാകുക യേശുവിനെ കണ്ടപ്പോൾ പരിചയസമ്പന്നനായ പ്രായമുള്ള ഒരു മനുഷ്യൻ പറയുകയാണ്. ഇപ്പോൾ 2-3 വർഷമായല്ലോ ഇവർ സ്ഥിരം ഇവിടെ ഫിഷിംഗ് ഒന്നും അവർക്കില്ല, അല്ലെങ്കിൽ വലയിടലൊന്നുമില്ല. ഒരു പ്രായമുള്ള മനുഷ്യൻ പറയുക എന്ന് സങ്കല്പിച്ചായിരിക്കാം ആ അദ്ദേഹം പറഞ്ഞ പോലെ താൻ വലയിട്ടു. അപ്പോൾ വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ പറഞ്ഞു. അവർ വീശി. മീനിൻ്റെ പിരിപ്പം ഹേതുവായി വലിപ്പാൻ കഴിഞ്ഞില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനാണല്ലോ. യോഹന്നാന് കാര്യം വെളിപ്പെട്ടു. യോഹന്നാൻ പറഞ്ഞു അത് കർത്താവാണ്. പ്രൈസ് ഗോഡ്. ഉടനെ തന്നെ 7-ാമത്തെ വാക്യത്തിൽ അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് ശിമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി. പെട്ടെന്ന് ഈ ട്രാൻസ്ലേഷൻ കാണുമ്പോൾ നമ്മൾ നോക്കുന്നത് നാണം കൊണ്ടെടുത്ത് ചാടിയതാണെന്നുള്ളൊരു ചിന്തയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും, അന്നത്തെ യഹൂദന്മാരുടെ വസ്ത്രധാരണ രീതി ഭവനത്തിലിരിക്കുമ്പോൾ ഇടുന്ന വസ്ത്രം ഇന്നർ കോട്ടാണ്. പുറത്ത് പോകുമ്പോൾ അതിൻ്റെ മുകളിൽ മറ്റൊരു വസ്ത്രം ധരിക്കും. ആ ഇന്നർ കോട്ട് മാത്രം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നഗ്നരെന്നാണ് സാധാരണതയിൽ വിളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരുപക്ഷെ അവർ അധ്വാനത്തിൻ്റെ ഫലമായി വിയർത്തിട്ടോ അല്ലെങ്കിൽ അധ്വാനം കൊണ്ട് മാറ്റിവെച്ചിട്ടോ ആയിരിക്കാം ഈ ഇന്നർ കോട്ട് മാത്രമാണ് ഇട്ട് അധ്വാനിച്ചിരുന്നത്. അതാണ് പറയുന്നത് അവിടെ നഗ്നനാകിയാൽ അങ്കി അരയിൽ ചുറ്റി. എന്താണ് കാരണം? ഈ കുപ്പായം ഇട്ടിട്ട് പതുക്കെ പിറങ്ങി കർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ സമയമില്ല. എത്രയും പെട്ടെന്ന് ദിവസങ്ങളായി തൻ്റെ ഉള്ളിൽ നിൽക്കുന്ന വേദന, തൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഭാരം ആ കർത്താവിൻ്റെ കാലുകൾ പിടിച്ച് അല്ലെങ്കിൽ വന്നിച്ച് ഒന്ന് ക്രമീകരിക്കാനുള്ള തൻ്റെ വേദന ഉള്ളിൽ കിടക്കുന്നതിന് വേണ്ടി ഒരു അവസരം കിട്ടിയപ്പോൾ ഒരു ചെയ്യാണ് താൻ പെട്ടെന്ന് അരയിൽ ഈ തൻ്റെ വസ്ത്രം ചുറ്റി ചെയ്തതിന് ശേഷം എടുത്ത് കടലിലേക്ക് ചാടി. അതിൻ്റെ കാരണം എന്താണ്? താൻ ദീർഘ ദിവസങ്ങളായി അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 ദിവസമായി ഉള്ളിൽ വേദനിക്കുന്ന വേദന, ആ ഭാരം അതൊന്ന് പങ്കുവയ്ക്കുവാൻ, താനൊന്ന് ക്രമീകരിപ്പാൻ, തൻ്റെ അരുമനാഥനെ ഒന്ന് ആലിംഗനം ചെയ്യുവാൻ, തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഒരവസരത്തിന് നോക്കിയിരിക്കുകയാണ്. ആ കഴിഞ്ഞ രാത്രിയിൽ താൻ ഈ വേദനകളിലൂടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ തൻ്റെ ഉള്ളിലൂടെ പോയത് ചിന്തകൾ, വാഗ്ദത്തങ്ങൾ, സ്വപ്നങ്ങൾ ഒക്കെ പത്രോസിന് മാത്രമേ അറിയുകയുള്ളൂ. ഇതാ ഇപ്പോൾ തൻ്റെ നാഥൻ തൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. തനിക്ക് പതുക്കെ വസ്ത്രമൊക്കെ ഇട്ട് ബോട്ടിൽ കയറി വരുവാൻ സമയമില്ല. അവൻ്റെ ഉള്ളിൽ കിടന്ന ആഗ്രഹത്തെ മൂലം അവൻ പെട്ടെന്ന് അരയിൽ ചുറ്റിയതിനു ശേഷം എടുത്ത് ചാടിയിട്ട് എന്ത് ചെയ്തു? ഇവിടെ കാണുന്നു, താൻ നഗ്നനാകയാൽ അങ്കി അരയിൽ ചുറ്റി കടൽ ചാടി. ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം ദൂരത്തല്ലായികയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു. കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. പത്രോസ് അവിടെ എന്താ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. ഇവർ വരുന്നതിന് മുമ്പ് തന്നെ ഈ മീനും വേണ്ട, വള്ളവും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ കർത്താവിനൊന്ന് കണ്ടാൽ മതി. പത്രോസ് ഓടി ചാടി ഇറങ്ങി കർത്താവിൻ്റെ അടുത്തേക്ക് പോയി. ശേഷമുള്ളവർ പതുക്കെ ഈ മീനും വലിച്ചുകൊണ്ട് വരികയാണ്. അവർ വരുമ്പോൾ അവിടെ കണ്ടത്, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത്, കർത്താവ് ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അനേക കാലം എനിക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടായ ഒരു ഭാഗമാണിത്. നമ്മൾ കാണുന്നത് ഇവരിലധികമായി, അവിടെ നിൽക്കുന്ന കൂടെയുള്ള ശിഷ്യന്മാരെ കുറച്ച് കാണിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുക. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്, അത് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന ടാപ്പാൻറ്റ, മോർ ദാൻ ദീസ് തിങ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ കാണുന്ന 153 മീൻ, ഈ വലിയ പെരുത്ത മീൻകൂട്ടം, ഈ വള്ളം, ഈ ഭൗതിക നന്മകൾ, ഇതിലും അധികമായി പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? നാം പലപ്പോഴും സ്നേഹിക്കുന്ന എന്തിനെയാണ്? കർത്താവ് തരുന്ന നന്മകളെയാണ്. കർത്താവിനെ നാം സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിനൊരു കാര്യം മനസ്സിലായി, യഥാർത്ഥത്തിൽ കർത്താവിനെ ആഴത്തിൽ അവൻ സ്നേഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് അവിടെ അവൻ സമ്മതിക്കുകയാണ്, കർത്താവെ, നീ സകലതും അറിയുന്നു. തൻ്റെ നാഥനെ കാണുവാനുള്ള വാഞ്ച, ചില ദിവസങ്ങളായി തൻ്റെ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന ആ വേദന ഒന്ന് പങ്കുവയ്ക്കുവാൻ, തന്നെ ഒന്ന് ആലിംഗനം ചെയ്യുവാൻ ഒരു ക്രമീകരണത്തിനു വേണ്ടി കൊതിച്ചിരിക്കുന്ന പത്രോസ്, തലേ രാത്രിയിൽ തനിക്ക് ലഭിക്കാതിരുന്ന ഈ തൻ്റെ അധ്വാനത്തിൻ്റെ നിരർത്ഥകതയെ ഓർത്ത് ഭാരപ്പെട്ട് നിൽക്കുമ്പോൾ, ഇതാ തൻ്റെ അരുമനാഥൻ മുൻപിൽ പ്രത്യക്ഷനായിരിക്കുകയാണ്. തനിക്ക് ഈ വസ്ത്രം ധരിച്ച് പതുക്കെ ഇറങ്ങി വരാൻ നേരമില്ല. താൻ പെട്ടെന്ന് അരയിൽ ചുറ്റിക്കൊണ്ട് ചാടി ഇറങ്ങി നീന്തി ഇതാ കരയിലേക്ക് പോന്നു. ബാക്കിയുള്ളവർ പതുക്കെ മീനുമായി കരയിലേക്ക് പോന്നു. അപ്പോൾ ആ സമയത്തിനുള്ളിൽ എന്താണ് നടന്നതെന്ന് വിവരിച്ചിട്ടില്ല. പത്രോസിനോട് എന്ത് പറഞ്ഞു എന്നറിയത്തില്ല. ഇനി താൻ അവിടെ നിന്ന് വിതുമ്മി തൻ്റെ മുൻപിൽ പാദത്തിൽ വീണിരുന്നോ എന്നും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ സംഭവിച്ചു എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. ഇവിടെ അവർ ഈ വലയുമായി വരുമ്പോൾ കാണുകയാണ്, കരക്കിറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇവർ എന്തിനാണ് ഈ അധ്വാനിക്കാനായിട്ട് പോയത്? കഴിഞ്ഞ 3 വർഷം ഇവർ സുഭിക്ഷമായിരുന്നിരിക്കാം. ഒരു പക്ഷേ വീട്ടിലെ കാര്യങ്ങളൊക്കെയും ശ്രദ്ധിക്കുവാൻ, നമുക്കറിയാം, പണസഞ്ചി യൂദയുടെ കയ്യിലായിരുന്നു. മാത്രമല്ല മറ്റ് സഹോദരിമാർ, മറ്റുള്ളവർ തങ്ങൾക്കുള്ള സമ്പത്ത് കൊണ്ട് യേശുവിനെയും ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് അതിൽ നിന്ന് ഇവരുടെ കുടുംബത്തിൻ്റെ സന്ധാരണത്തിനുള്ളതും അവർക്ക് നൽകിയിട്ടുണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഭവനത്തിലൊന്നും കാര്യമായിട്ടില്ല. അവർക്ക് മുമ്പോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നാളേക്ക് വേണ്ടി, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നാളെ റേഷൻ വാങ്ങിക്കുവാനുള്ള കാശിനു വേണ്ടിയാണ് അധ്വാനിക്കുവാനായി പത്രോസ് കടന്നുപോയത്. എന്നാൽ ഇപ്പോൾ രാത്രി മുഴുവൻ അധ്വാനിച്ച പത്രോസിന് നാളത്തേക്കുള്ളതല്ല ആവശ്യമായിരിക്കുന്നത്. അവനിപ്പോൾ അവൻ്റെ പരവേശം മാറണം, അവൻ്റെ ക്ഷീണം മാറണം, അവൻ്റെ വിശപ്പ് മാറണം. ഇപ്പോഴത്തെ ആവശ്യമാണ് നിറവേറ്റേണ്ടത്. പലപ്പോഴും നമ്മൾ ഇത് പ്രകാരമാണ്, നാളേക്ക് വേണ്ടി അധ്വാനിച്ച് നാം തളർന്ന് ഒരു പരിശ്രമിച്ച് അതിന് ഫലമില്ലാതായിരിക്കുമ്പോൾ നമുക്കിപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, നമ്മുടെ വേദന അറിയുന്ന, ഭാരമറിയുന്ന, ആവശ്യമറിയുന്ന കർത്താവ് അവരുടെ ക്ഷീണത്തെ അറിഞ്ഞുകൊണ്ട് വന്നിട്ട് പറയുകയാണ്, വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അവര് പ്രാതലിന് വേണ്ടിയല്ല പോയത്. അവര് പോയത് നാളത്തേക്ക് വേണ്ടിയാണ്. എന്നാൽ അവരുടെ ഇന്നത്തെ ആവശ്യം, ഇപ്പോഴത്തെ ആവശ്യം അവരുടെ പ്രാതലാണ്. അതുകൂടെ കരുതിയ അരുമനാഥൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ശിമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിട്ടും അത് കീറിയില്ല. യേശു അവരോട് വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്നറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആരെന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല. യേശു വന്ന് അപ്പോൾ എടുത്ത് അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3ാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. അവിടെ നമ്മൾ കാണുന്നത് മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മളുടെ നാളത്തേക്ക് മാത്രമല്ല, തുടർന്ന് കാണുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും പത്രോസിനെ എത്രത്തോളം ദൈവം സ്നേഹിച്ചു, അല്ലെങ്കിൽ അവൻ്റെ ഭാവിക്ക് വേണ്ടി കർത്താവ് കരുതുന്ന വാഗ്ദത്തത്തെ നമുക്ക് അടുത്ത ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. ഇനിയാണ് നമ്മൾ കണ്ട 15-ാം വാക്യത്തിൽ അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശിമോൻ പത്രോസിനോട് യോഹന്നാൻ്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. നീ എന്നെ സ്നേഹിക്കുന്നുവോ? അഗപ്പാവോ, അഗാപ്പെ എന്നാൽ അൺകണ്ടീഷണൽ ലവ്, ഗോഡ് കൈൻഡ് ഓഫ് ലവ്, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. നാം ആളുകളെ സ്നേഹിക്കുന്നത് പലപ്പോഴും നമുക്കത് ആവശ്യമായതുകൊണ്ടാണ്, കാര്യസാധ്യത്തിനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടാണ് മനുഷ്യരെ സ്നേഹിക്കുന്നത്. എന്നാൽ ദൈവം സ്നേഹിക്കുന്നത് അങ്ങനെയല്ല. നാം പാപികളായിരുന്നപ്പോൾ, നാം ക്രൂശിൻ്റെ ശത്രുക്കളായിരുന്നപ്പോൾ, നാം ദ്രോഹികളായിരുന്നപ്പോൾ അല്ല, ഇന്ന് നാം കർത്താവിനോട് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. ഇവിടെ കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിങ്ങൾ ഓർത്ത് നോക്കുക, ഒരു 3 ദിവസം മുമ്പാണെങ്കിൽ, തൻ്റെ മരണത്തിന് മുമ്പാണെങ്കിൽ, ഒരു 2 ആഴ്ച മുമ്പ്, 3 ആഴ്ച മുമ്പാണെങ്കിൽ ഈ പത്രോസ് എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? കർത്താവിനോടൊരു പക്ഷേ ചൂടായനെ, എന്തൊരു ചോദ്യ കർത്താവേ. എന്നാൽ ഇപ്പോൾ ആ പത്രോസ് ഇന്ന് എങ്ങനെയാണ് ആയിരിക്കുന്നത്? താൻ പഴയ ആളല്ല, തനിക്ക് വ്യത്യാസം വന്നു. കർത്താവ് ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ദൈവസ്നേഹത്തിൽ വ്യവസ്ഥയില്ലാതെ അഗാപ്പെ ആയി സ്നേഹിക്കുന്നുവോ? പത്രോസിനൊരു കാര്യം മനസ്സിലായി, എനിക്കതിനെ കഴിയുന്നില്ല, ഞാൻ സ്നേഹിക്കുന്നില്ല. അവൻ തിരിച്ചറിഞ്ഞ് കർത്താവിനോട് പറയുകയാണ്, ഇല്ല കർത്താവേ. പത്രോസ് പറയുന്നത് എന്താണ്? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു. ഫിലയോ, മാനുഷികമായിരിക്കുന്ന സ്നേഹം. പത്രോസ് പറയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അവനൊരു കാര്യം മനസ്സിലായി, ദൈവം സ്നേഹിക്കുന്ന പോലെ, യേശു എന്നെ സ്നേഹിച്ചതുപോലെ എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒന്നോർപ്പുണ്ട്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നുള്ളത് അറിയുന്നു. ഉടനെ കർത്താവ് പറയുകയാണ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക. ഇതാ ദൈവം, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു അവൻ്റെ ഭാവി വാഗ്ദത്തവും കൂടെ, ശുശ്രൂഷയും കൂടെ, വാഗ്ദാനവും കൂടെ, ഒരു ഉത്തരവാദിത്വവും കൂടെ അവനെ ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. നാളത്തെ ഒരു സന്ധാരണത്തിന് വേണ്ടി, റേഷന് വേണ്ടി, ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോയ പത്രോസിന് ഇപ്പോൾ അവൻ്റെ അപ്പോഴത്തെ ആവശ്യം പ്രാതൽ കഴിച്ച് വയറൊക്കെ നിറച്ച് എമ്പൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ പറയാം, ഇതാ നീ എനിക്ക് ഒരു വലിയൊരു ദൗത്യം എനിക്ക് ഏൽപ്പിക്കാനുണ്ട്, നീ എൻ്റെ ആടുകളെ പാലിക്കാം. അടുത്ത കർത്താവ് വീണ്ടും അവനോട് ചോദിക്കുന്നുണ്ട്, രണ്ടാമതും അവനോട് യോഹന്നാൻ്റെ മകനായ ശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോഴും കർത്താവ് ചോദിക്കുന്നത് അഗാപ്പെ എന്നുള്ള പദമാണ്. പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഉടനെ അവൻ പറയുന്നത്, ഉപകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. രണ്ടാമതും പത്രോസ് പറയുകയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നുവല്ലോ. സ്തോത്രം. ഇന്നലെ രാത്രിയിൽ തൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയപ്പോൾ തൻ്റെ അരുമനാഥനെ അവനറിയാം, അവനെ തൻ്റെ അരുമനാഥനും അറിയാം. എനിക്ക് വിശദീകരിക്കാനൊന്നുമില്ല കർത്താവേ, ഞാൻ അങ്ങയുടെ മുമ്പിൽ നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. എൻ്റെ ഹൃദയവും ചിന്തയും വിചാരങ്ങളും പ്രവൃത്തി ഒന്നും എനിക്ക് വിശദീകരിപ്പാനില്ല. എല്ലാം അറിയുന്നതിന് മുമ്പിൽ ഒന്ന് ഞാൻ സമ്മതിക്കുകയാണ്, എനിക്കങ്ങയെ അതുപോലെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അഗാപ്പെ, വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഒന്ന് എനിക്ക് അങ്ങയോട് പ്രിയമുണ്ട് എന്ന് പത്രോസ് പറയുന്നു. എന്നാൽ മൂന്നാമത്തെ ചോദ്യം നോക്കിയേ, എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. ആ മൂന്നാമത്തെ കർത്താവിൻ്റെ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ആദ്യ രണ്ട് ഭാഗത്തും അഗാപ്പയാണ് ചോദിച്ചെങ്കിൽ മൂന്നാമത് പത്രോസ് തന്നെ സംബന്ധിച്ച ഫിലയോയാണ് ചോദിക്കുന്നത്. പത്രോസേ, നിനക്കെന്നോട് ഫിലയോ എങ്കിലും ഉണ്ടോ? നീ എന്നെ ഒരു സഹോദര തുല്യം മാനുഷികമായെങ്കിലും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അഗാപ്പയില്ല എന്ന് നീ സമ്മതിച്ചു, എനിക്കതറിയാം. പക്ഷേ ഫിലയോ എങ്കിലും നിനക്കെന്നോടുണ്ടോ? കർത്താവ് മൂന്നാമത് അഗാപ്പയല്ല ചോദിക്കുന്നത്, നിനക്കെന്നോട് പ്രിയമെങ്കിലും ഉണ്ടോ? ഉടനെ എന്ത് ചെയ്യുന്നു പത്രോസ്? എന്ത് ആണ് മൂന്നാമതും ചോദിക്കാൻ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ടോ എന്നും നീ അറിയുന്നു. പ്രൈസ് ഗോഡ്. പ്രിയ ദൈവത്തിലെ നാമും കർത്താവുമായിട്ടുള്ള ബന്ധം ഇതാണ്. അറിയുന്ന ഒരു കർത്താവ്, നമ്മളെ കാണുന്ന ഒരു കർത്താവ്. കർത്താവ് അവനെ ഒന്നുകൊണ്ട് കുറ്റപ്പെടുത്തിയില്ല, അവനോടൊന്നും പറഞ്ഞില്ല. അവനോട് ചോദിച്ചതേ ഉള്ളൂ, നീ സമ്മതിക്കുന്ന പ്രിയമെങ്കിലും നിനക്കോട് എന്നോടുണ്ടോ പത്രോസേ? പത്രോസ് പറയുന്നു, സകലതും അറിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമ്മൾ മറച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്നതുണ്ടോ? ആളുകൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നതുണ്ടോ? നമ്മുടെ ജീവിതം കർത്താവിന് മുമ്പിൽ ഒരു തുറന്ന പുസ്തകമാണോ? ദൈവസന്നിധിയിലേക്ക് ധൈര്യത്തോടെ വന്ന് സമ്മതിച്ച്, കർത്താവെ, എന്നെ അറിയുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. നിന്നെ ഒരുപക്ഷെ നിന്റെ ജീവിത പങ്കാളിക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ, നിന്റെ കൂട്ടവിശ്വാസികൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ, സഹോദരങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുമ്പോൾ, നിന്റെ പ്രിയപ്പെട്ടവർ, നീ സ്നേഹിച്ച, നീ കരുതിയ, നീ നല്ല രീതിയിൽ ആഗ്രഹിച്ച ബന്ധങ്ങൾ അവർക്ക് നിന്നെ മനസ്സിലാകാതിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, നിന്റെ കർത്താവിന് നിന്നെ അറിയാമെന്ന് നിനക്ക് ബോധ്യമുണ്ടോ? അതോ കർത്താവിൻ്റെ സന്നിധിയിൽ നീ പലതും മറച്ചു വെക്കുവാനാണോ ശ്രമിക്കുന്നത്? അങ്ങനെയെങ്കിൽ പത്രോസ് ഇവിടെ എന്താണ് ചെയ്തത്? കർത്താവ് എന്താണ് ഇവിടെ ചെയ്തത്? 3 പ്രാവശ്യം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. അവനെത്രത്തോളം പിറകോട്ട് പോയോ അത്രത്തോളം ക്രമീകരിക്കുകയാണ്. 3 പ്രാവശ്യം അവൻ പറയുകയാണ്, അതെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം ദൈവസന്നിധിയിൽ നകന്നു പോയോ അത്രത്തിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നമ്മളോട് ബുദ്ധി പറയുകയാണ്. സ്തോത്രം. ഈ തരുണത്തിൽ എൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ചിന്ത, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ എഫെസോസിലെ സഭയോട് കർത്താവ് ഇപ്രകാരം പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 2:3, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. പ്രിയ ദൈവത്തിലെ, ദൈവത്തിൻ്റെ നാമം നിമിത്തം നീ സഹിച്ചത്, നീ അനുഭവിച്ചത്, നീ നഷ്ടമാക്കിയത്, ഒരുപക്ഷെ കർത്താവിന് വേണ്ടി നീ പലതും ചെയ്തിട്ടുണ്ട്, ദൈവനാമത്തിന് വേണ്ടി നീ പലതും ചെയ്തിട്ടുണ്ട്, നീ സഹിച്ചിട്ടുണ്ട്, നീ ചിലതെല്ലാം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് പറയാണ്, ഇതെല്ലാം എനിക്കറിയാം, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഇവിടെ ദൈവസഭയോടാണ് ആലോചന പറയുന്നത്. നിലവിളക്ക് ദൈവസഭയെ കാണിക്കുന്നു. സഭ എന്ന സ്ഥാനം ഞാൻ മാറ്റിക്കളയും, എങ്ങനെയല്ല എങ്കിൽ നീ മാനസാന്തരപ്പെടാഞ്ഞാൽ. എന്താണ് മാനസാന്തരം? അനേക കാര്യങ്ങൾ സ്വർഗരാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിച്ചിട്ടുണ്ട്, നന്മകൾ ചെയ്തിട്ടുണ്ട്, വചനപ്രകാരം ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഇവിടെ എഫെസോസിലെ സഭയ്ക്ക് നഷ്ടപ്പെട്ടു, അത് ആദ്യ സ്നേഹമാണ്. ആദ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഭാര്യ ഭർത്തൃബന്ധത്തിലേക്ക് വരുമ്പോൾ നവ മിഥുനങ്ങൾക്കുണ്ടാകുന്ന ആ സ്നേഹം, ആ ബന്ധം, ആദ്യകാലങ്ങളിലുണ്ടാകുന്ന ഒരേ ഹൃദയം, ഒരേ ചിന്ത, ഒരേ രീതിയിൽ പ്രവർത്തിക്കുക, പരസ്പരം കരുതുവാനും സ്നേഹിക്കുവാനും. ഒരാൾ നടക്കുന്നിടത്ത് മറ്റാൾ നടക്കത്തുള്ളൂ. ഇപ്പോഴൊക്കെ അത് വ്യത്യാസമാണ്, പണ്ടല്ല ഉള്ള രീതികളൊക്കെ. അത്രമാത്രം ചേർന്നിരിക്കുന്ന സാഹചര്യം, ഒറ്റ ശരീരമായി ജീവിച്ച, ഒറ്റ ഹൃദയമായി, ഒറ്റ മനസ്സായി ജീവിച്ച ആ കാലം വിട്ടു. എപ്പോഴാണത്? കർത്താവിനെ രക്ഷിതാവായി, കർത്താവായി സ്വീകരിച്ച സമയങ്ങളിൽ. ഓടിപ്പോയി കിട്ടുന്ന സമയത്ത് ദൈവവചനത്തിൻ്റെ മുമ്പിലിരുന്ന് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ദൈവസാന്നിധ്യം നീ അനുഭവിച്ചില്ലേ? നിന്റെ ആദ്യ കാലങ്ങളെ ഓർക്കുന്നില്ലേ? യേശു പത്രോസിനോട് പറയുകയാണ്, നിന്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ. ഹല്ലേലൂയ! ഇന്ന് പ്രഭാതത്തിൽ ദൈവസഭയോട് കർത്താവ് പറയുവാനുള്ളത്, നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. നീ കർത്താവിനെ കണ്ട സമയങ്ങളിൽ, കർത്താവിനെ നിന്റെ ഉള്ളിൽ വന്ന സമയത്ത് നിനക്കുണ്ടായ സുവിശേഷത്തിൻ്റെ തീഷ്ണത, ദൈവമക്കളോടുള്ള സ്നേഹം, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തിക്കുവാനുള്ള ആഗ്രഹം, അതിലുപരിയായി എപ്പോഴും കർത്താവിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി അവൻ്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, ജാഗരിപ്പാൻ, ഉപവസിപ്പാൻ, കരയുവാനുണ്ടായിരുന്ന വലിയ ആഗ്രഹമില്ലേ? അതിലേക്ക് മടങ്ങി വരുവാൻ ദൈവ ഈ പ്രഭാതത്തിൽ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ആവശ്യം കർത്താവ് നിറവേറ്റുമെന്ന് മാത്രമല്ല, പിടിച്ചാലെടുക്കാത്ത രീതിയിൽ, എടുക്കുവാൻ കഴിയാത്ത രീതിയിൽ മീൻ നൽകി നമ്മുടെ നാളത്തെ ആവശ്യത്തേക്ക് നിവർത്തും എന്ന് മാത്രമല്ല, ഭാവിക്ക് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ പറഞ്ഞയക്കുവാൻ, നമ്മളോട് കൂടെ ഇരിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ്. പ്രൊവൈഡഡ് ഒരൊറ്റ കാര്യമാണ്, ആ ദൈവസ്നേഹത്തിലേക്ക്, ആദ്യ സ്നേഹത്തിലേക്ക്, ആദ്യ വിശ്വാസത്തിലേക്ക്, കർത്താവിനെ അറിഞ്ഞ സമയങ്ങളിൽ എങ്ങനെ നീ അനുഭവിച്ചിരുന്നുവോ ആ അനുഭവത്തിലേക്ക് ഈ ദിവസങ്ങളിൽ മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. അതിനുവേണ്ടി കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വചനത്തിൽ നിന്ന് നിർത്തുന്നു. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.